ഈ മാത്തും ഫലായിക്കത്ത് അങ്ങോട്ട് ചിരിച്ചു. ഒരായത്ത് ഫസക്കത്ത് വജഹ, ഫലസ്തീനി മിസിരി പെണ്ണുങ്ങൾക്കുണ്ട് അത്ഭുതം കണ്ടാൽ സക്കത്ത് വജഹ, കവളിന് തല്ല. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ 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 അടിയുണ്ട് അവർക്ക്. മിസിരി ഫലസ്തീനി പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് അത്ഭുതം കണ്ടാൽ. ഫസക്കത്ത് വജഹ അങ്ങോട്ട് ചിരിച്ചു. അപ്പോൾ മൂരിക്കുട്ടനെ ചുട്ടെടുത്ത് കൊണ്ടുവന്ന പെണ്ണല്ലേ, നിങ്ങൾക്ക് കുട്ടികളുണ്ടാകും എന്ന് പറഞ്ഞു. ആ ഭക്ഷണം കൊടുത്ത മാന്യത കൈപ്പറ്റിയിട്ടാണ് ജിബ്രീൽ നിങ്ങൾക്ക് ഇസഹാക്ക് എന്ന കുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോഴത്തിന് കിളവിയായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, കാലസ്യ വൈലത അലിദു വഅന അജൂസ് വഹാരാ ബലി ശൈഖ. എങ്ങനെ കുട്ടികളുണ്ടാവും? ഞങ്ങൾക്ക് കുട്ടികളുണ്ടാണ്, പ്രായമൊക്കെ തെറ്റിയില്ലേ? ഞങ്ങൾ രണ്ടാളും വയസ്സന്മാരല്ലേ. കാലു അതഅജബീന മിൻ അംരില്ലാ റഹ്മത്തുല്ലാഹി അലൈഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ്. ലോക ചരിത്രത്തിൽ അഹ്ലു ബൈത്ത് എന്ന പ്രയോഗം ആദ്യം വന്നത് ഇബ്രാഹിമി കുടുംബത്തിനാണ്. അതിൻ്റെ പരമ്പര തന്നെയാണ് പുണ്യ നബിയും ഇന്നത്തെ അഹ്ലു ബൈത്തും. റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. അല്ലാഹുമ്മ നാഫിയായ ഇൽമിനെ തരട്ടെ, അല്ലാഹുമ്മ നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യുക്രിം ലൈഫഹു. ആരാണെങ്കിലും ഏഴ് നിരീശ്വരവാദിയാണെങ്കിൽ നമ്മളെ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അത് ഇബ്രാഹിമി സുന്നത്താകുന്നു. അല്ലാഹുമ്മ തൗഫീഖ് ചെയ്യട്ടെ. വിരുന്നുകാരനെ മാന്യമായി പെരുകാരണം, പക്ഷെ നല്ല ഭക്ഷണം കൊടുക്കണം. ഏറ്റവും നല്ല ഭക്ഷണം വിരുന്ന് തരും. എത്രേ അതിനും പരിധിയുണ്ട്. വിരുന്ന് എന്ന് പറയല്ല, വിരുന്ന് എന്ന് പറയല്ല റസൂലുള്ളാഹി, അതിനൊരു പരിധി വെച്ചിട്ടുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, വിരുന്നുകാരന് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് എത്ര ദിവസമാണ്? നമ്മളതുകൊണ്ട് കുടുംബമല്ല, വിരുന്നുകാർ വന്നാണ് കൂടിയാൽ പിന്നെ ഉള്ളത് കുടുംബം നാശാക്കിയിട്ട് അവർ പോവുകയാവോ? എത്ര ദിവസം അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കേണ്ടത്? മാന്യമായ ഭക്ഷണം, കോഴി പൊരിച്ചതും കാട പൊരിച്ചതും അടക്കമുള്ള നല്ല ഭക്ഷണമൊക്കെ എത്ര ദിവസം കൊടുക്കണം? കാല പുണ്യ നബി പറഞ്ഞു, യൗമും വലൈല, ഒരു രാത്രി 24 മണിക്കൂർ. അതാണ് അവരുടെ ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പോയിക്കോളണം. അവർക്ക് ഏറ്റവും നല്ല ഭക്ഷണം, അവർ വന്നിട്ടുള്ള രാപ്പകലിൽ കൊടുക്കണം. പിന്നെയോ വള്ളിയാപത്തുസരാധത്വയ്യാം, അതിഥികളായി 3 ദിവസവും പരിഗണിക്കുകയും വേണം. പിന്നെ സാധാരണ ഭക്ഷണം കൊടുത്താൽ മതി. മനസ്സിലായില്ല എല്ലാത്തിനും. ഇത് മുഹമ്മദിനെ പിന്നെ മാറ്റാം. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇതിലെന്തല്ലാത്തത് മനസ്സിലാണ്ട് പറഞ്ഞത്? ഒരു മനസ്സിലായി. ബുഖാരിൻ്റെ ഹദീസ് സ്വഹീഹുൽ ബുഖാരി. വന്നാണ് ബിരിയാണിയും നല്ല ബിരിയാണി, നെയ്ച്ചോറ്, കാട പൊരിച്ചത്, കോഴി പൊരിച്ചത്, എല്ലാം നല്ല ആകോലി പൊരിച്ചത് ഒക്കെ അടക്കമുള്ളത് എന്ന് കൊടുക്കണം. യൗമും വലയില, ഒരു നേരത്തെ മാത്രമല്ല, യൗമും വലയില. കുറച്ച് ചിലവുണ്ടാവും, അല്ലേ? നടക്കൂല. യൗമും വലയില 24 മണിക്കൂർ. അപ്പോൾ രാവിലത്തെ നാസ്ത ഉഷാറാക്കണം, ഉച്ച ചോറ്, വൈകുന്നേരത്തെ അതിൽ എന്തെങ്കിലും കനം കൂട്ടി കൊടുക്കണം, പിന്നെ രാത്രിയിലത്തെ ഭക്ഷണം ഒക്കെ ഉഷാറാക്കി കൊടുക്കണം. പിന്നെ യോമാവയ്യാം, അതിഥികളായി 3 ദിവസം പരിഗണിക്കണം. പിന്നെയും അവർ പോകുന്നില്ലെങ്കിൽ പിന്നെ അങ്ങക്ക് സദക്ക കൊടുക്കണ്ടെങ്കിൽ അവരെ പരിഗണിക്കാം. അല്ലെങ്കിൽ 3 ഉണ്ടെന്ന് ചോദിക്കാം, അന്നേ നിങ്ങൾ ഇന്ന് പോയാൽ എന്നേ അങ്ങനെ ചോദിക്കാം. എല്ലാത്തിനും നേമുണ്ടല്ലോ. നിങ്ങൾ ആലോചിക്കേ, എന്തിനാ മനുഷ്യന്മാരെ നമുക്ക് വേറൊരു സംഗതി? ഈ മനുഷ്യൻ പറയും, ഈ ലോകത്ത് ഈ മഹാൻ പറയാത്തൊരു വിഷയം എന്തും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ സ്വഹീഹുൽ ബുഖാരിന്റെ അടിയിലാണ്. അതും കഴിഞ്ഞാലോ അവർ അഭയാർത്ഥികളായി വന്നതാവും. അപ്പൊ 3 ദിവസമൊന്നും ചിലപ്പോൾ പോകൂല. അവൾ പൗവ സദക്ക, അതും കഴിഞ്ഞിട്ടുള്ളത് സദക്കയാണ്. പുണ്യ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ വിരുന്നിന് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും അവർ ഒരാൾ വിരുന്ന് കൊടുക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് വിരുന്ന് വന്നാൽ ആരെയും സൽക്കരിക്കണം. അവൻ വിരുന്നിന് ക്ഷണിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ പേടിയുള്ളവരാകണം. അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് വരുന്നവരൊന്നും ഫാസിക്കങ്ങളാകരുത്. ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന വലാ യഅകുൽ തഅമക ഇല്ലാ തഖിയ്യുൻ. ഹാകിം രേഖപ്പെടുത്തിയ ഹദീസാണ്, വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്, ശ്രദ്ധിക്കണം.
നിന്റെ കൂടെ ചങ്ങാതിയായി ലാത്തു സാഹിബ് ഇല്ലാ മുഅ്മിനാ, മുഅ്മിനോടല്ലാതെ നീ സഹവസിക്കരുത്, മുഅ്മിനല്ലാതെ നിന്റെ ചങ്ങാതി ഉണ്ടാകരുത്. എന്തുകൊണ്ട്? മുഅ്മിനല്ലാതെ ചങ്ങാതി ഉണ്ടായാൽ അന്ത്യനാളിൽ അവൻ നീയും നീ അവനെയും കുറ്റം പറയേണ്ടി വരും. സുഹൃഫിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലഹില്ലാഉ യൗമഇദിൻ ബഅലുഹും ലിബഅലിൻ അദൂൻ ഇല്ലൽ മുത്തഖീൻ. മഹ്ശർ തുടങ്ങിയാൽ എല്ലാ ചങ്ങാടിമാരും തമ്മിൽ തമ്മിൽ ശത്രുക്കളാകുമെന്ന് വിശുദ്ധ ഖുർആൻ. മഹ്ശർ തുടങ്ങിയാൽ എല്ലാവരും തമ്മിൽ തെറ്റും, ആരാണെങ്കിൽ അവർ തമ്മാടികളാണ്. അതുകൊണ്ട് ലായു സാഹിബ് ഇല്ലാത്തു സാഹിബ് ഇല്ലാ മുഅ്മിന, നിന്റെ ചങ്ങാടി മുഅ്മിനല്ലാതെ ആകരുതെന്ന് ഖാല റസൂലുള്ളാഹി. എപ്പോഴും നമ്മൾ അങ്ങനെയാകുള്ളൂ. മാ ഉൽ കനീഫി ഇദാ മാ സാല മുഖ്തലിതൻ ബിമാ ഇൻ ഹരിൻ ഫസാ ലത് മിൻഹു അഖദാറു. മോശപ്പെട്ട വെള്ളമാണെങ്കിലും അത് നല്ല വെള്ളത്തിലേക്ക് കുത്തി ഒഴിച്ചു വിട്ടാൽ കുറച്ച് ദൂരം ചെന്നാൽ ഫസാലത്ത് മിൻഹു അഖദാറു, ആ മോശപ്പെട്ട വെള്ളവും പിന്നെ ശുദ്ധവെള്ളമാകും. നല്ല പാഠമാണ് അത്. ഈ അഴുക്ക് ചാല ഈ ഓടയിലെ വെള്ളം പുഴയിലേക്ക് ഇങ്ങനെ ചേരുന്നിടത്തിൽ ചെറിയ കള വ്യത്യാസം ഉണ്ടാവും, പിന്നെ കുറച്ചാണ് പോയാൽ ഇത് ഓടയിലെ വെള്ളമാണ്, ഇത് അജയര തോട്ടിലെ വെള്ളമാണ്, വ്യത്യാസം ഉണ്ടാവില്ല, പിന്നെ ഒറ്റ വെള്ളമാണ്. മാ ഉൽ ഖനീഫീറ, ഇതുപോലെയാണ് ഒരു സ്വാലിഹായ മനുഷ്യനോട് ഒരാൾ സഹവസിച്ചാൽ ഇങ്ങനെയാ. ഉൽ ഖനീഫീറ മാ സാല മുഖ്തലിതൻ ബിമാ ഇൻഹരിൻ ഫസാ ലത് മിൻഹു അഖദാറു. മനസ്സിലായില്ല മുമ്പ് നിങ്ങളെ അള്ളാഹു നാഫി ആയിൽ മിനെ തരട്ടെ. അള്ളാഹു നാഫി ആയിൽ മിനെ തരട്ടെ. പുണ്യ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യനോടല്ലാതെ നീ സഹവസിക്കരുത്. പുണ്യ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ചങ്ങാതി എപ്പോഴും സാലിഹാകണം, മുഅ്മിനാണ്. മുഅ്മിനല്ലാതെ മുഅ്മിനോടല്ലാതെ സഹവസിക്കരുത്. ഒരു മുഅ്മിനായ മനുഷ്യനോട് മാത്രമേ സഹവസിക്കാൻ പാടുള്ളൂ. അല്ലാഹു നമ്മളെ നല്ലവരിൽ പെടുത്തട്ടെ. മുത്തഖിയല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത്. അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാസിക്ക് ഒരു തമ്മാടിക്ക് ഭക്ഷണം കൊടുക്കരുത്. ഒരു തമ്മാടിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കരുത്, ഒരു തമ്മാടിക്ക് നമ്മൾ ഒന്നും കൊടുക്കരുത്. അതിനർത്ഥം ഒരു തമ്മാടി ഒരു തരത്ത് വീണിട്ടുണ്ടെങ്കിൽ അവനെ മുറുക്ക് വെള്ളം കൊടുക്കരുത് എന്നൊന്നും അപ്പറഞ്ഞതിന് അർത്ഥമില്ല. ആയിക്കോട്ടെ. ഒരു മുത്തക്കയല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത്, മുത്തക്കയല്ലാതെ സാലിഹിനോടല്ലാതെ സഹവസിക്കരുത് എന്ന് പുണ്യ നബി പറഞ്ഞു. അപ്പൊ വിരുന്നിന് വിളിക്കുന്ന എന്റെ വീട്ടിലേക്ക് വിളിക്കുന്ന ആളുകളൊക്കെ സാലിഹ്യങ്ങളാണ്. മുതലാളിമാരെ മാത്രം വിരുന്നിന് വിളിക്കാൻ പാടില്ല. മുതലാളിമാരെ മാത്രം വിളിക്കുന്ന വിളിക്കിന് ആ വിരുന്നിന് ഇജാബത്ത് ചെയ്യൽ സുന്നത്തില്ല. ഒരു ഒരു വിരുന്നിന് വിളിച്ചാൽ ഇജാബത്ത് ചെയ്യൽ സുന്നത്താണ്. എന്നാൽ അതിൽ ആരുണ്ടാവണം? മുലാളി ഉണ്ടെങ്കിൽ മുലാളി ഉണ്ടാവണം, സാധു ഉണ്ടാവണം, ഫക്കീർ ഉണ്ടാവണം, എല്ലാവരും ഉണ്ടാവണം. മുലാളിമാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എങ്കിൽ വളരെ ചിന്തിക്കണം. അങ്ങനെ വലിയ വലിയ വി ഐ പികൾക്ക് മാത്രമുള്ള അത്തരമുള്ള ഭക്ഷണങ്ങളിലോ അത്തരമുള്ള ഇഫ്താറുകളിലോ പങ്കെടുത്തോളണം എന്നില്ല, അതിന് ഇജാബത്ത് ചെയ്തോളണം എന്നില്ല. അഹനിയായിനെ മാത്രം വിളിക്കരുത്. അതുകൊണ്ടല്ലേ അറായിത്തല്ലതി എന്റെ ഈ സൂറത്തിറങ്ങാൻ കാരണം ഒരു ധനാഢ്യൻ ആ ധനാഢ്യന്റെ മുതലാളിമാരായ ചങ്ങാടിമാർക്ക് ഒട്ടകത്തെ അറുത്തിട്ട് വിരുന്ന് കൊടുക്കുകയായിരുന്നു. അതിന്റെ പരിസരത്തിൽ യത്തീമിന്റെ വീടുണ്ടായിരുന്നു. മാ തഅശല്ലൈല, ആ യത്തീമിന് അന്ന് ആ രാത്രി ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തിരിഞ്ഞു പറഞ്ഞു കിടന്നിട്ട് ഇതിന് വേഷം നിട്ട് നിൽക്കാൻ വയ്യ. അപ്പോഴാണ് നല്ല അറേബ്യൻ കാറ്റിൽ നല്ല